ഇനി നെഗറ്റീവുകളുടെ വരവാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എന്തായാലും എവിടം തുടങ്ങണം എന്നുള്ള കാര്യമാണ് ഞാൻ ആലോചിച്ചുകൊണ്ടത്. എന്തായാലും നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നമസ്കാരം നൻപാ, മറ്റൊരു ഫുള്ളോഡ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ 2021 ഏറ്റവും അവസാനത്തെ വീഡിയോ കൂടിയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ 2021 ഡിസംബർ മാസത്തിൽ ഞാൻ റോയൽ എൻഫീൽഡിന് ഒരു ട്രിബ്യൂട്ട് പോലെ എല്ലാ ദിവസവും റോയൽ എൻഫീൽഡ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ റീലുകൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിന് ഭയങ്കര റെസ്പോൺസാണ് നിങ്ങൾ തന്നെ. ഒരുപാട് ഫോളോവേഴ്സ് കയറി, ഒരുപാട് നല്ല റിയാക്ഷൻസ് വന്നിരുന്നു അതിനകത്ത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹിമാലയൻ യൂസറുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുന്നു പറഞ്ഞിട്ടാണ് കുറേ പേര് ചോദിച്ചിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോയൽ എൻഫീൽഡ് ഹിമാലയൻ എടുത്ത് ഞാനിപ്പോൾ ഏകദേശം ഒരു 5000 km ആവാനായി. 130 km കൂടെ കണ്ടായാൽ 5000 സെക്കൻഡ് സർവീസിന് ടൈമായി. 3 മാസമായി ഞാനിത് ഉപയോഗിക്കുന്നു. ഒരുപാട് ലോങ്ങും ഒക്കെ പോയിരുന്നു. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നിയ കുറേ നല്ല കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെടാതിരുന്ന കുറേ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയുടെ ബാക്കി ഭാഗത്തേക്ക് കടക്കുന്നതിന് മുന്നേ ഇതൊക്കെ നമുക്ക് സാധ്യമാക്കി തരുന്ന നമ്മുടെ സ്പോൺസർ capital.com പറ്റിയൊന്ന് പറയാം. ഇന്ന് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിന് ഏത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യുന്നത്. നിങ്ങളും അതുപോലെ ഒരാളാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് എത്തിപ്പെട്ടിരിക്കുന്നത്. capital.com നിങ്ങളുടെ ആപ്പിൾ, ആൻഡ്രോയിഡ് സ്മാർട്ട്ഫോണുകളിലും ടാബ്ലറ്റുകളിലും അതേപോലെ തന്നെ വെബ് ബ്രൗസറിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു അവാർഡ് വിന്നിംഗ് CFD ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. capital.com-ലൂടെ നിങ്ങൾക്ക് ഫോറക്സ്, കമ്മോഡിറ്റീസ്, ക്രിപ്റ്റോ കറൻസീസ്, ഇൻഡിസസ് അങ്ങനെ 4000+ മാർക്കറ്റിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല ആപ്പിളും ടെസ്ലയും പോലെ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളുടെ CFD സ്റ്റോക്കുകളിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ, തുടക്കക്കാർക്ക് ട്രേഡിംഗ് പഠിക്കാനായിട്ട് ഒരുപാട് ഗൈഡുകളും കോഴ്സുകളും ഇതിനകത്ത് തന്നെ അവൈലബിളാണ്. അതുമാത്രമല്ല നിങ്ങൾ ട്രേഡിംഗിൽ പിച്ച് വെച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഡെമോ അക്കൗണ്ട് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇതിനകത്തുണ്ട്. പവർഫുൾ AI ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡിംഗ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി നിങ്ങളെ പ്ലാറ്റ്ഫോം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല കാര്യങ്ങൾ കൂടുതൽ കളറാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് $10,000 വരെ സമ്മാനം കിട്ടുന്ന പല ട്രേഡിംഗ് കോമ്പറ്റീഷൻസും ഇതേപോലെ തന്നെ capital.com-ൽ അത് നടക്കാറുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ പിന്നെ കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഡെപ്പോസിറ്റ് ട്രാൻസാക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു $50 ഫ്രീ ആയിട്ട് വെൽക്കം ബോണസ് പോലെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടിപൊളി സംഭവം. ഇന്ന് തന്നെ ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ മറക്കണ്ട. ബൈക്കിനെ പറ്റി പറയുന്നതിന് മുന്നേ എൻ്റെ മോട്ടോർ സൈക്കിൾ ലൈഫിനെയും കൂടി പറ്റി പറഞ്ഞാലേ ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം എൻ്റെ ഒരു മോട്ടോർ സൈക്കിളിംഗ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് ബൈക്കുകൾ പണ്ട് എന്താ പറയുക ഒരുപാട് ബൈക്കിംഗ് ചെയ്തിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഒരു 8 വർഷമായിട്ട് കംപ്ലീറ്റ്ലി നമ്മൾ കാറിലേക്ക് അങ്ങോട്ട് ഷിഫ്റ്റായി. ഒരു 99.9% കാറ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. വെല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നും ഒരു ബൈക്ക് എടുത്തിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വന്നാലും, ജസ്റ്റ് ആ ഒരു കീടാന്ന് പറഞ്ഞ സാധനം വരുമ്പോഴത്തേനും. അപ്പോൾ ഞാൻ എൻ്റെ അളിയൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെ ആരെങ്കിലും വണ്ടി എടുത്ത് ചിലപ്പോൾ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രം അല്ലെങ്കിൽ ഇവിടെ എറണാകുളത്ത് ഞാൻ കോയമ്പത്തൂർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ട്രിപ്പൊക്കെ അടിച്ചിട്ട് എന്താ പറയുക ആ ഒരു കൊതി അങ്ങോട്ട് തീർക്കുന്ന ഒരു രീതിയിലായിരുന്നു എൻ്റെ ഒരു റൈഡിങ്. പിന്നെ എനിക്കൊരു വിൻറ്റേജ് മോട്ടോർ സൈക്കിൾ ഉള്ളതായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ഞാൻ അങ്ങനെ ഒരുപാട് ലോങ്ങ് ഒന്നും കൊണ്ടുപോകാറില്ല. ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടി എവിടെയും പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്യാണമൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ അങ്ങനെയൊക്കെ മാത്രം അത്യാവശ്യത്തിന് മാത്രം ഞാൻ ആ വണ്ടി എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ 99.9% എൻ്റെ മൊബിലിറ്റി എന്ന് പറയുന്നത് കാറുകൾ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെയും മോട്ടോർ സൈക്കിൾസിനകത്തേക്ക് വരണം, പഴയ ഒരു ഇതിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പിന്നെ ഒരു മോട്ടോർ സൈക്കിൾ ഇപ്പം വാങ്ങാൻ കാര്യം. അപ്പോൾ അങ്ങനെ ഒരു വാങ്ങി പിന്നെയും ഇതിലേക്ക് വരുമ്പോൾ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എനിക്കതൊരു കംഫർട്ടബിൾ ട്രാൻസിഷൻ ആയിരിക്കണം എന്നുള്ളത്. ഇപ്പോൾ കാറിലിരിക്കുന്ന ഒരു കംഫർട്ട് എന്തായാലും നമുക്ക് മോട്ടോർ സൈക്കിളിൽ കിട്ടില്ല. പക്ഷേ എന്നാലും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളിംഗ് എക്സ്പീരിയൻസ് എനിക്ക് വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഹിമാലയൻ സെലക്ട് ചെയ്തത്. ഇതിനകത്ത് ഞാൻ ഇരിക്കുന്നത് കുറച്ച് അപ്രൈറ്റ് ആയിട്ടാണ്. പിന്നെ അത് മാത്രമല്ല വണ്ടി കുറച്ച് ഹെവിയാണ്, കുറച്ച് സ്റ്റേബിളാണ്. അങ്ങനെ മൊത്തത്തിൽ വരുമ്പോൾ എനിക്ക് ഞാനൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഞാൻ ഈ വണ്ടിയിൽ ഇരുന്ന് ഓടിക്കുന്നത് മൊത്തത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു റൈഡിംഗ് ഫിലോസഫിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഞാൻ ഈ വണ്ടി സെലക്ട് ചെയ്തതിനകത്ത്. ഇത് ഞാനിപ്പോൾ ഈ വണ്ടി വാങ്ങിയതിന് ശേഷം എറണാകുളം ടു ട്രിവാൻഡ്രം ഒരു 3 പ്രാവശ്യം പോയി വന്നു, അതായത് ടോട്ടൽ 6 ട്രിപ്പ്. അപ്പോൾ ഇതിനകത്തൊക്കെ എനിക്ക് ഒരു തവണ പോലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു നടുവേദനയോ അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ തളരുന്ന പോലെ ഒരു അവസ്ഥയോ ഷോൾഡർ പെയിനോ അങ്ങനെ ഒരു സംഭവം ഇതുവരെ വന്നിട്ടില്ല. ആ കാര്യത്തിനൊക്കെ അതിൻ്റെ ഒരു റൈഡിംഗ് ഫിലോസഫി, ADV-യുടെ ഒരു റൈഡിംഗ് ഫിലോസഫി എനിക്ക് ശരിക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇഷ്ടമായി. രണ്ടാമത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മോശം റോഡുകളിലുള്ള ഈ വണ്ടിയുടെ ഒരു പെർഫോമൻസാണ്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന സ്റ്റെബിലിറ്റിയും ഇതിൻ്റെ ലോങ് ട്രാവൽ സസ്പെൻഷൻ്റെ ഒരു ഫീലും ഒക്കെയാണ്. കംപ്ലീറ്റ് ഓഫ് റോഡല്ല, നമ്മുടെ റോഡുകളിൽ തന്നെയുള്ള പോട്ട് ഹോൾസ് പിന്നെ അതേപോലെ ഹംസ് അങ്ങനത്തെ ഇടങ്ങളിൽ കൂടെ ഉപയോഗിക്കാനുള്ള ഒരു സൗകര്യം കൂടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഹിസ്റ്ററി കൂടുതൽ 2-സ്ട്രോക്ക് മോട്ടോർ സൈക്കിളിനായതുകൊണ്ട് എനിക്ക് ഈ ഹമ്പുകളും അതേപോലെ തന്നെ ഈ ചെറിയ കുഴികളൊക്കെ വരുമ്പോൾ അവിടെ അങ്ങനെ ഒരുപാട് സ്ലോ ആക്കുന്നതിനേക്കാളും ജസ്റ്റ് ഒന്ന് എണീറ്റ് ഒന്ന് ഓടിച്ച് പോകാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് ഇതിനകത്ത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം വെയിറ്റുള്ള കാരണം സ്റ്റേബിളായ കാരണം കുറച്ചുകൂടെ എനിക്ക് പേടിക്കാതെ പോകാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ലാസ്റ്റ് പറ്റിയ ഒരു ആക്സിഡൻറ്റ് എൻ്റെ അളിയൻ്റെ Gixxer 150-ലായിരുന്നു. അപ്പോൾ അതിന് ഞാൻ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് രാത്രി 2 മണി സമയത്ത് ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആലപ്പുഴ ഭാഗത്ത് എത്തിയപ്പോൾ നല്ല മഴയായി. അപ്പോൾ അതിനകത്ത് റോഡിലുള്ള കുഴികളൊന്നും കാണാൻ പറ്റാതെ ഒരു കുഴിയിൽ വീണിട്ട് വണ്ടി ഞാൻ തെറിച്ച് പോയി, ഫുള്ള് പെയിൻറ്റ് പോയി. തൊട്ടടുത്ത ദിവസം എൻ്റെ പെണ്ണുകാണലായിരുന്നു. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് എന്താ പറയുക ബാൻഡേജ് കൈകാലിലൊക്കെ ബാൻഡേജൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോയി പെണ്ണുകാണതൊക്കെ. അങ്ങനെ വലിയ കോമഡിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന് ആ ഒരു സംഭവമൊന്നും എനിക്ക് ഇതിനകത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴും സംഭവിക്കാറുണ്ട് രാത്രിയൊക്കെ ചില നേരത്ത് നമുക്ക് ചില കുഴികളൊന്നും കാണാൻ പറ്റും.
പറ്റില്ല. പക്ഷേ ഇതിനകത്താകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിലാണെങ്കിൽ കൂടി നമ്മളൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ തന്നെയായിരിക്കും. അത്യാവശ്യം നല്ല സ്പീഡിൽ വന്നൊരു ഹമ്പ് ചാടുന്നതിനകത്ത് ജസ്റ്റ് ഒന്ന് എണീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചാടി പോകാനുള്ളൊരു സൗകര്യമൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് വളരെ നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് ADVs അല്ലെങ്കിൽ നമ്മുടെ റോയൽ എൻഫീൽഡ് ഹിമാലയൻ. മൂന്നാമതായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ലഗേജ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. ഇതിനകത്ത് ചില നേരത്തൊക്കെ ഞാൻ കാറിനകത്ത് കയറുന്ന അത്ര ലഗേജ് കയറ്റി കൊണ്ടുപോയി. ഓഫ്കോഴ്സ് ഇതൊരു ടൂറിംഗ് മോട്ടോർ സൈക്കിളാണ്. അപ്പോൾ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന അത്രയും ലഗേജ് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആയിരിക്കും. അത് മാത്രമല്ല നമ്മുടെ ആഫ്റ്റർ മാർക്കറ്റിൽ ഒരുപാട് നമ്മുടെ ലഗേജ് ആക്സസറീസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സപ്പോർട്ടുകൾ നമുക്ക് കിട്ടും. അതായത് ഇപ്പോൾ സാഡിൽ സ്റ്റേ പോലത്തെ കാര്യങ്ങൾ, ടോപ്പ് ബോക്സ് പോലത്തെ കാര്യങ്ങൾ, പിന്നെ അത് മാത്രമല്ല ഇതിനു വേണ്ടി സ്പെഷ്യൽ ഡിസൈൻ ചെയ്ത ഒരുപാട് ബാഗുകൾ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങൾക്ക് ട്രയൽ പാക്ക് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ തൂക്കിയിട്ടിരുന്ന രണ്ട് ബാഗുകൾ ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു. പിന്നെ ഞാൻ ബാഗുകൾ കൂടുതൽ യൂസ് ചെയ്യുന്ന VTR ഗിയേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. അവർ ഈ റോയൽ എൻഫീൽഡ് ഹിമാലയന് വേണ്ടിയിട്ട് കുറേ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ടെയിൽ ബാഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിവിടെ പുറകിൽ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സാധനങ്ങൾ കയറുകയും ചെയ്യും. അതായത് നമ്മുടെ ഒരു വലിയ പെട്ടിയിൽ ഒരു ട്രോളി പെട്ടിക്കകത്ത് കയറുന്ന സാധനം കയറുകയും ചെയ്യും. അതിവിടെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് സീറ്റിലിരുന്ന് കുറച്ചൊന്ന് ചാരി ഇരുന്ന് കംഫർട്ടബിളായിട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ സാഡിൽ സ്റ്റേസ് ഉണ്ട്, ടെയിൽ ബാഗ്സ് ഉണ്ട്, ടോപ്പ് ബോക്സ് ഉണ്ട്, ട്രയൽ പാക്സ് ഉണ്ട്, ടാങ്ക് ബാഗ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ ഒരു തവണ ഇവിടുന്ന് എറണാകുളത്തുനിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോയപ്പോൾ തന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ലഗേജ് ക്യാരി ചെയ്ത് കൊണ്ടിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ ഫ്രണ്ടിലെ ഹാൻഡിൽ അത്യാവശ്യം വൈഡായതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ സൈഡ് തട്ടുമെന്നുള്ള പേടിയൊന്നും വേണ്ട. ആ ഒരു രീതിയിലാണ് മൊത്തത്തിൽ ഡിസൈനുകളൊക്കെ വരുന്നത്. നമ്മുടെ ഫ്രണ്ട് പോവുമെങ്കിൽ ബാക്കും തട്ടാതെ എവിടെ വേണമെങ്കിലും പോകാമെന്നുള്ളൊരു സെറ്റപ്പിലാണ് നമുക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റുന്നത്. അടുത്തതായി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നെറ്റി ചൊടിയും. എന്താണെന്ന് വെച്ചാൽ ട്രാഫിക്കിൽ യൂസ് ചെയ്യാനുള്ള സുഖമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര ഹെവി ആയിട്ടുള്ള അത്ര ഫ്ലിക്കബിൾ അല്ലാത്തൊരു മോട്ടോർ സൈക്കിളിനെ പറ്റി ഞാൻ എന്താണ് ട്രാഫിക്കിൻ്റെ കാര്യം പറയണമെന്ന്. ശരിക്കും ഞാനും സർപ്രൈസ്ഡ് ആണ്. ഞാൻ അങ്ങനെ ഒരു ഉപയോഗം ഇതിനകത്ത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ തോന്നിയ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇരിക്കുന്നത് കുറച്ചുകൂടെ മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്രാഫിക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എവിടെയെങ്കിലും ഗ്യാപ്സ് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എത്ര എന്തൊക്കെ പറഞ്ഞാലും 400cc എഞ്ചിനാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്ര സ്പോട്ടി ആയിട്ടുള്ള എഞ്ചിനല്ലെങ്കിലും അത്യാവശ്യം ടോർക്കൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വിചാരിച്ച ഒരു ഗ്യാപ്പ് ഓപ്പൺ ആകുന്നത് കാണുമ്പോൾ പെട്ടെന്ന് എടുത്ത് പോകണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ എടുത്ത് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ പിന്നെ നമ്മൾ അത്ര കമ്മിറ്റഡ് ആയിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഷോൾഡേഴ്സിലൊക്കെ സ്ട്രെയിൻ കുറവായിരിക്കും. നമ്മൾ അപ്രൈറ്റായിട്ടാണ് ഇരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ വരുമ്പോൾ ട്രാഫിക്കിൽ യൂസ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ വളരെ സുഖമുണ്ട്. ഞാൻ ഇവിടുന്ന് ഇപ്പോൾ അങ്കമാലിയാണുള്ളത്. ഇവിടുന്ന് വൈറ്റിലെ പോകേണ്ട ഒരു ആവശ്യം ഒരു ദിവസം രണ്ട് പ്രാവശ്യം എനിക്ക് പോയിട്ട് വരേണ്ട ആവശ്യം വന്നു. അപ്പോൾ ഞാൻ ഈ റൂട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആലുവ, കളമശ്ശേരി, എടപ്പള്ളി, പാലാരിവട്ടം കഴിഞ്ഞിട്ടാണ് നമ്മൾ വൈറ്റിലേക്ക് എത്തുന്നത്. ഈ റൂട്ട് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ള റൂട്ടാണ്, ഒരുപാട് ബൈക്കുകളിൽ ട്രാവൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഇതുവരെ ഞാൻ യൂസ് ചെയ്ത ബൈക്സിൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് പോയിട്ട് വന്ന പോലെ തോന്നിയത് എനിക്ക് ഈ ബൈക്കിനകത്താണ്. അത് ഞാൻ ഒരു ദിവസം രണ്ട് തവണ പോയിട്ട് വരേണ്ടി വന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത് മോനെ ഇത് കൊള്ളാമെന്ന്. അപ്പോൾ ട്രാഫിക്കിൽ യൂസ് ചെയ്യാനും സത്യം പറഞ്ഞാൽ ഹിമാലയൻ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അടുത്തതായി പറയാനുള്ള വണ്ടിയുടെ ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി തന്നെയാണ്. അത് ഒരുപാട് പേര് സംസാരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ വേറൊരു പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ട് ലൈറ്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾസ് യൂസ് ചെയ്ത് അഡ്വഞ്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്തിരുന്ന 2-stroke പിന്നെ 150cc മോട്ടോർ സൈക്കിൾ, പൾസർ അടക്കം ഉൾപ്പെടെയാണ് പണ്ട് നമ്മൾ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ. അപ്പോൾ അന്ന് നമുക്ക് ലൈറ്റായിട്ടുള്ള മോട്ടോർ സൈക്കിൾസ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഇത്രയും ഹെവി ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾസിലേക്ക് വരിക എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് പേടിയുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അഡ്വഞ്ചർ ഞങ്ങൾ പോയത് റോയൽ എൻഫീൽഡ് കൂടെ ഓൺ റൈഡെന്ന് പറഞ്ഞ റൈഡിന് പോയപ്പോഴാണ് ചെറിയൊരു അഡ്വഞ്ചർ പാച്ചിന് പോയത്. അന്ന് എനിക്ക് ശരിക്കും നല്ലൊരു പേടി ഉണ്ടായിരുന്നു. അന്ന് 1000 km കണ്ട ഓടിയിട്ടുള്ളൂ ഞാൻ വണ്ടി എടുത്തിട്ട് അധികം കാലമായിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും 21-inch മോട്ടോർ വീലാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ വണ്ടി ഹെവി ആണെങ്കിലും അപ്പോൾ അതുകൊണ്ട് അധികം ഫ്ലിക്കറിങ്ങോ കാര്യങ്ങളോ ഒന്നും എടുത്തടിക്കുന്ന പോലുള്ള ഫീലിംഗ് ഒന്നും വരാൻ സാധ്യതയില്ല. പിന്നെ വണ്ടിയുടെ ഒരു സ്റ്റെബിലിറ്റിയെ പറ്റിയിട്ട് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ റൈഡിന് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വണ്ടി ശരിക്കും സ്റ്റേബിൾ ആണെന്നുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞമാതിരി ഫ്രണ്ടിൽ വലിയ ടയർ ഉള്ളതുകൊണ്ടും പിന്നെ വണ്ടിയുടെ വെയിറ്റ് കൊണ്ടും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ മാനേജ്മെൻറ്റ് കൊണ്ടും നമ്മൾ എണീറ്റ് നിൽക്കുമ്പോഴായാലും ഇരിക്കുമ്പോഴായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. വണ്ടിയുടെ വെയിറ്റിനെ പറ്റി നമ്മൾ ഒരുപാട് പേടിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് അവിടെ വരുന്നില്ല. അപ്പോൾ അതെനിക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. എനിക്ക് പേടിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടിയായിരുന്നു. പക്ഷേ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് എനിക്ക് വണ്ടി വലുതായതുകൊണ്ട് തന്നെ ഓഫായി പോയി കഴിഞ്ഞാൽ ട്രയലിൻ്റെ ഇടയിൽ വെച്ച് ഓഫായി പോയി കഴിഞ്ഞാൽ വണ്ടി മറിയോ, വണ്ടി മറിഞ്ഞാൽ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ എന്നുള്ള പേടിയുള്ളതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ക്ലച്ച് താങ്ങി കൊടുക്കുമായിരുന്നു. ഇത്തിരി നല്ല RPM ആണെങ്കിലും ക്ലച്ച് താങ്ങി കൊടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ക്ലച്ചിൻ്റെ കാര്യം ഒരു തീരുമാനമായി ആറായിട്ടില്ല. ഇത് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് പറ്റിയതായിട്ട് ഞാൻ പിന്നീട് കേട്ടായിരുന്നു. പിന്നീട് ഇതേപോലെ ഓഫ് റോഡിനൊക്കെ പോയി തുടങ്ങുന്ന ഒരുപാട് പേർക്ക് പറ്റിയതായിട്ട് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ ഹിമാലയൻ പോലുള്ള ADVs വരുമ്പോൾ നമ്മുടെ ഓഫ് റോഡിൽ കംപ്ലീറ്റ് ക്ലച്ച് തൊടാനേ പാടില്ല. വണ്ടിയെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട, തൊട്ടിൽ കൊടുത്താൽ അതി വണ്ടി അങ്ങ് പൊക്കോളും, വണ്ടി സ്റ്റേബിൾ തന്നെയാണ്. എൻ്റെ ക്ലച്ച് സെറ്റ് മാറേണ്ടി വന്നു, പക്ഷേ റോയൽ എൻഫീൽഡിന് അത്യാവശ്യം നല്ല സപ്പോർട്ടാണ് കിട്ടിയത്. അധികം കിലോമീറ്റേഴ്സ് ആയിട്ടില്ലാത്തതുകൊണ്ട് നമ്മുടെ ഗ്യാരണ്ടിയിൽ കവേഡ് അല്ലാത്ത കാര്യമാണെങ്കിൽ കൂടി ഒരു ഗുഡ് വില്ലിൻ്റെ പുറത്ത് അവരെനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് തരാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഓഫ് റോഡ് അങ്ങ് പോകുമ്പോൾ പിന്നെ എനിക്കൊരു പ്രോബ്ലം ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വണ്ടിയുടെ ഏറ്റവും വലിയ ഗുണത്തിലേക്ക് വരാം, അല്ലെങ്കിൽ എന്നെ ഈ വണ്ടിയിലേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്തൊരു കാര്യത്തിലേക്ക് വരാം. എന്താണെന്ന് വെച്ചാൽ പ്രൈസ് തന്നെയാണ്.
ഒന്ന് കറക്റ്റ്ലി പ്രൈസ്ഡ് ആയിട്ടുള്ളൊരു വണ്ടിയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്നുകൊണ്ട് ഇത്രയും ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അതൊരു വളരെ വലിയ കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പണ്ട് നമ്മളിങ്ങനെ പറയായിരുന്നു ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പ്രൈസിൻ്റെ കാര്യം ഒന്നും പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ പ്രൈസ് അതുവരെ നമുക്ക് എഫക്റ്റ് ആവുള്ളൂ ലൈഫിനകത്തുനിന്ന് പണ്ട് നമ്മൾ പറയായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. നമ്മുടെ കാര്യം നമ്മുടെ ഫ്യൂൾ ചാർജസ് കൂടി, വണ്ടിയുടെ മെയിൻ്റനൻസ് ചാർജസ് കൂടി, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ പ്രൈസ് ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ കൂടെ ഞാൻ നോക്കിയിരുന്നത് അഡ്വഞ്ചർ 390 ഞാൻ കൂടുതൽ നോക്കിയിരുന്നത്. അപ്പോൾ അഡ്വഞ്ചർ 390 ഞാൻ നോക്കിയപ്പോൾ ഇതിനേക്കാളും 1.5 ലക്ഷം രൂപയുടെ വ്യത്യാസം ഓൾമോസ്റ്റ് വരുന്നുണ്ടായിരുന്നു. ഇത് എനിക്ക് ആയതെന്ന് പറഞ്ഞാൽ 287,000, അതായത് 287,000 രൂപയാണ് എനിക്ക് ഇതിനകത്ത് ആയത്. മറ്റത് എനിക്ക് 430,000 രൂപയും കണ്ടായിരുന്നു പറഞ്ഞതാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ആ ഒരു റേഞ്ച് ആയിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഞാൻ നോക്കിയത് BMW GS 310 അതിനകത്തും എനിക്ക് ഏകദേശം പറഞ്ഞിരുന്നത് 4.5 ലക്ഷം രൂപ അടുപ്പിച്ചായിരുന്നു അതിൻ്റെ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ഹിമാലയനിലേക്ക് പോകാനുള്ള ഒരു മേജർ ഫാക്ടർ പ്രൈസ് തന്നെയാണ്. കാരണം ഞാൻ എത്ര ദിവസം നാട്ടിലുണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ എന്താ പറയുക, കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു 6 മാസം നാട്ടിലുണ്ടായിരുന്നു. ഈ വർഷം ഉണ്ടായി, എപ്പോൾ പോകുന്നു എപ്പോൾ പോകേണ്ടി വരും എന്നെനിക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിരുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ മാത്രമല്ല, ഞാൻ ആലോചിച്ചു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എത്ര ലിറ്റർ പെട്രോൾ ചെയ്യാം, അതിലെനിക്ക് എന്തോരം ദൂരം യാത്ര ചെയ്യാമെന്നും കൂടെ ആലോചിച്ചു. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. അത് ആർക്കും പൈസ വെറുതെ ഇടുന്നില്ല, എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു വലിയ ഫാക്ടർ തന്നെയായിരുന്നു. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ സർവീസ് സെൻ്ററും കൂടി. ഇപ്പം ഞാൻ ഇതും കൊണ്ട് എവിടെയെങ്കിലും പോയി പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് പോരാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം കിട്ടും. ആ സമയം ചിലപ്പോൾ BMW ആയിട്ടോ അല്ലെങ്കിൽ KTM അഡ്വഞ്ചറായിട്ട് പോയി കഴിഞ്ഞാൽ അത്രയ്ക്കുള്ളൊരു സാഹചര്യം ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല എന്ന് ഒരുപാട് പേരുടെ അഭിപ്രായം ഒരുപാട് പേര് എന്നോട് ഇത് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോഴും ശരിയാണ്, റോയൽ എൻഫീൽഡിൽ നിന്ന് എവിടെ നോക്കിയാലും ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ, പാർട്സിൻ്റെ അവൈലബിലിറ്റി ചെറിയ പ്രശ്നം പറയുന്നുണ്ട്. പക്ഷേ എന്നാലും എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഒപ്പിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മൊത്തത്തിൽ ഞാൻ നോക്കിയിട്ട് അങ്ങനെ ഒരു സേഫ് ബെറ്റായിട്ട് തോന്നിയിട്ടാണ് ഞാൻ ഏറ്റവും അവസാനം ഹിമാലയൻ എടുത്തത്. അപ്പോൾ പ്രൈസ് പോയിൻറ്റും സർവീസ് നെറ്റ്വർക്കിൻ്റെ ഒരു അവൈലബിലിറ്റിയും കൂടിയാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത്രയും നേരം നമ്മൾ വണ്ടിയുടെ പോസിറ്റീവുകളെ പറ്റി സംസാരിച്ച് വണ്ടി ശരിക്കും പൊക്കി അടിച്ചു. ഇനി നെഗറ്റീവുകളുടെ വരവാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എന്തായാലും എവിടെ തുടങ്ങണം എന്നുള്ള കാര്യമാണ് ഞാൻ ആലോചിച്ചുകൊണ്ടത്. എന്തായാലും നമുക്ക് ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് ഇത്തിരി തോൽവിയാണ്. കാരണം വെച്ചാൽ ലൈറ്റ് തീരെ കുറവാണ്. ഞാൻ ലൈറ്റ് രാത്രികളിൽ ഒരുപാട് സഞ്ചരിക്കുന്ന ആളാണ്. അപ്പോൾ രാത്രിയിൽ നമുക്ക് ശരിക്കും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഇതിനകത്ത്. എന്താ പറയുക, ലൈറ്റ് കുറച്ചുണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഞാൻ ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യാമെന്നൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞൊരു പ്രോപ്പർ ഫിറ്റിംഗ് എക്സ്പെൻസീവ് ആണ്. മാത്രമല്ല എനിക്ക് അതിൻ്റെ ഒരു സയൻസ് എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അവർ ഫിറ്റ് ചെയ്യുന്ന രീതികളുടെ കാര്യങ്ങളെല്ലാം കൂടെ എനിക്ക് വന്നപ്പോൾ എനിക്ക് കുറച്ച് ഒന്ന് ഡൗട്ട് അടിച്ചു. ഞാൻ 2 പ്രാവശ്യം ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. പിന്നെയും ഞാൻ ആലോചിച്ചു, ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി. എനിക്ക് എന്താ പറയുക, അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ദഹിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിൽ കുറച്ചുകൂടെ ഒരു ലൈറ്റ് സ്റ്റോക്കിൽ തന്നെ വന്നിരുന്നെങ്കിൽ വളരെ നല്ല കാര്യമായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഓരോ സൈഡിലേക്ക് കേട്ട് പോയിട്ട് ഓരോ കാര്യങ്ങളൊന്നും അറിയാം. ഇനി രണ്ടാമത്തെ പ്രശ്നം എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത് വണ്ടിയുടെ മൊത്തത്തിലുള്ളൊരു ബ്രേക്കിങ്ങിലാണ്. ഇപ്പോൾ ബ്രേക്ക് മോശം എന്നല്ല ഞാൻ പറയണത്, എനിക്കിതുവരെ ബ്രേക്കിംഗ് കുറവായിട്ടോ അല്ലെങ്കിൽ അങ്ങനൊരു ബുദ്ധിമുട്ട് എനിക്കിതുവരെ ഫീൽ ചെയ്യില്ല. പക്ഷേ എന്നാലും നമുക്ക് കുറച്ചുകൂടെ ബൈറ്റ് വേണമായിരുന്നു എന്ന് നമുക്കൊരു ഫീലിംഗ് കിട്ടും. കാരണം കുറച്ച് പവർഫുള്ളായിട്ടുള്ള വണ്ടിയാണ്, പിന്നെ ഇത്തിരി ഹെവി ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു ബൈറ്റ് കിട്ടിയാൽ നമുക്ക് നന്നായിരിക്കും, നമുക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് തോന്നിയിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ ക്ലാസിക് 350 വന്നിരുന്നവരെ കുറച്ചുകൂടെ ഒരു ബൈറ്റ് നമുക്ക് വേണമായിരുന്നു, നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഇപ്പോൾ ചിലപ്പോൾ ഇവർ അങ്ങനെ ഒരു ഇനിഷ്യൽ ബൈറ്റൊക്കെ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹെവി മോട്ടോർ സൈക്കിളിൽ നമുക്ക് ഒരു ഡിസ്കംഫോർട്ട് വരും എന്നുള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവോയ്ഡ് ചെയ്തേക്കണം, എനിക്കറിയാൻ പാടില്ല. പക്ഷേ എന്നാലും നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ആവായിരുന്നു. ഇനിഷ്യൽ ബൈറ്റെങ്കിലും പ്രോഗ്രസീവ് ബൈറ്റ് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ബ്രേക്കിങ്ങിനോട് ചേർത്ത് തന്നെ ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ചില നേരത്ത് ഗിയർ ബോക്സ് ഭയങ്കര ക്ലങ്കിയാണ് ചില നേരത്ത്. അതായത് ചിലപ്പോൾ ഫോൾസ് ന്യൂട്രൽസ് വീഴാറുണ്ട് ഒരുപാട്. അത് മാത്രമല്ല, ചില നേരത്ത് നമ്മൾ എഞ്ചിൻ ബ്രേക്കിങ്ങിന് വേണ്ടി പെട്ടെന്ന് 2 ഗിയർ ഒറ്റയടിക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഒന്ന് വീണതിന് ശേഷം രണ്ടാമത്തത് അവിടെ കിടന്ന് വെറുതെ ലിവർ അടത്തുള്ളൂ, ഗിയർ വീഴത്തില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു പാനിക് സിറ്റുവേഷൻ വരും. നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോഴാണല്ലോ നമ്മൾ പെട്ടെന്ന് 2 ഗിയറൊക്കെ ഡൗൺ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ആ സമയത്ത് അത് വർക്ക് ചെയ്യാതാകുമ്പോൾ നമുക്ക് ചില നേരത്ത് ഒന്ന് പാനിക് അടിക്കുന്ന രീതിയിലൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ബ്രേക്കിംഗ് കുറച്ചുകൂടെ ഒന്നൊരു എഫക്റ്റീവ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ടൂറിങ്ങിലൊക്കെ നമുക്ക് നല്ല രീതിയിലൊരു കോൺഫിഡൻസ് കിട്ടിയാലും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വണ്ടി വരുന്നത് മൊത്തത്തിൽ നല്ലൊരു പ്രൈസിൽ നല്ലൊരു പാക്കേജായിട്ട് വരുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനകത്തൊരു ഡൗൺ സൈഡും കൂടെയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി പലപ്പോഴും ക്വസ്റ്റ്യണബിളാണ്. ഇപ്പോൾ ഞാൻ ആദ്യം എനിക്ക് ഇതിനകത്ത് വണ്ടി ഡെലിവറി എടുത്തപ്പോൾ തന്നെ ABS സെൻസർ കംപ്ലയിൻ്റ് ആയിരുന്നു. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ABS സെൻസർ മാറ്റിയിട്ടാണ് എനിക്കത് പിന്നെ രണ്ടാമത് ഡെലിവറി ആയിട്ട് വീട്ടിലേക്ക് വണ്ടി എത്തിച്ചു തരാണ് ചെയ്തതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷനകത്ത് എനിക്ക് അവർ ഡെലിവറിയുടെ സമയത്ത് അവർ പറഞ്ഞിരുന്നു 5 ലിറ്ററിനെയും 10 ലിറ്ററിനെയും ഇടയിൽ ഫ്യൂൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന്. അതൊരിക്കലും നടക്കുന്നൊരു കാര്യമല്ല. ഒരു കസ്റ്റമറിനോട് അവർ പറയാൻ കൊള്ളാവുന്ന ഒരു കാര്യം കൂടിയല്ല. അപ്പോൾ നമുക്കതിലും എന്തായാലും അത് പ്രാക്ടിക്കലി നടക്കാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അന്നേ ഞാൻ വിചാരിച്ചു അപ്പോൾ FI പോക്കാന്ന്. അപ്പോൾ അത് മാത്രമല്ല, ഞാനിപ്പോൾ പുതിയ 2021 മോഡലിനകത്ത് ഒരുപാട് പേര് പറഞ്ഞു കേട്ടൊരു അഭിപ്രായമാണ്, നല്ല മഴ നനയോ അല്ലെങ്കിൽ പവർ വാഷിൽ വാഷ് ചെയ്ത് ചെയ്യുക കഴിയുമ്പോൾ ഫ്യൂലിനകത്ത് കുറച്ച് മിസ്സിങ് ഒക്കെ വരുന്ന ഒരു പ്രശ്നമൊക്കെ അവർക്ക് ഫീൽ ചെയ്തിരുന്നു എന്ന് ഞാൻ കേട്ടിരുന്നു പലരും പറഞ്ഞു.
അപ്പോൾ എൻ്റെ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ മഴ നനഞ്ഞായിരുന്നു. ഞാനങ്ങനെ ഒരുപാട് പവർ വാഷർ വെച്ച് കഴിയില്ല, ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ കഴിയുള്ളൂ. പക്ഷേ മഴ നല്ലോണം നനഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു പേടിയുണ്ടായിരുന്നു, എനിക്കത് നോക്കാം എങ്ങനെ വരും എന്നുള്ളത് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ദിവസമായിച്ച് ആ പ്രശ്നം വന്നില്ല. പക്ഷേ എന്നാലും എഫ് ഐയുടെ ക്വാളിറ്റി കുറച്ച് ക്വസ്റ്റ്യനബിൾ തന്നെയാണ്. പലപ്പോഴും എന്താ പറയുക, നമ്മുടെ ഫ്യൂൽ ഗേജിൻ്റെ റീഡിംഗ് കാണിക്കുന്ന പലപ്പോഴും തെറ്റായിട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കുറച്ച് കുറേയധികം കോമ്പണൻസിൻ്റെ ക്വാളിറ്റി ശരിക്കും കുറച്ച് ക്വസ്റ്റ്യനിലാണ്. അവസാനമായിട്ട് ഒരു നെഗറ്റീവ് കൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അവസാനത്തെ നെഗറ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് തന്നെയാണ് ഫ്യൂൽ എക്കണോമി. ഇപ്പോൾ മൈലേജിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പേര് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു 30 കിട്ടും എന്ന് ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ 30 കിട്ടില്ല ഗൈസ്, അവരൊക്കെ വെറുതെ പറയുന്നതാണ്. എനിക്ക് വണ്ടിക്കകത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആവറേജ് 25. അതും ഹൈവേയിലൊക്കെ പോകുമ്പോഴാണെന്ന് തോന്നുന്നു എനിക്കൊരു 25-26 ടൂറിങ്ങിന്. ഇപ്പോൾ ടൂറിങ്ങിന് ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഒരു 80-90 ആണ്. ഈവൻ 100 വരെ കുഴപ്പമില്ല, വലിയ സ്ട്രെയിൻ ഇല്ലാതെ, അധികം സ്ട്രെയിൻ ഇല്ലാതെ തന്നെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു സ്പീഡാണ്. ആ സ്പീഡിലാണ് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടും ഞാൻ വിശ്വസിക്കുന്നത്. ഒരു 25-26 ആ ഒരു റേഞ്ചിൽ കിട്ടുന്നുണ്ടാവും. അല്ലാത്തപ്പോൾ അതിനേക്കാളും താഴോട്ട് കിട്ടുന്ന പോലെയാണ് എനിക്ക് പലപ്പോഴും ഈ വണ്ടിക്കകത്ത് തോന്നിയിട്ടുള്ളത്. ഞാൻ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, എന്നാലും എൻ്റെ ഒരു എസ്റ്റിമേഷൻ ഏകദേശം ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ അതൊരു വലിയ ഹിറ്റ് തന്നെയാണ്. അപ്പോൾ ഡെയിലി കമ്മ്യൂട്ടേഴ്സിന് ഞാൻ അധികം ഈ ബൈക്ക് സജസ്റ്റ് ചെയ്യാത്തത് അതാണ് ഒരു മെയിൻ റീസൺ. കുറച്ച് കഴിയുമ്പോൾ നമുക്കത് അയ്യോ എന്ന് തോന്നിപ്പോകും, നമ്മൾ പെട്രോൾ അടിച്ച് ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ KTM അഡ്വഞ്ചർ ഞാൻ നേരത്തെ പറഞ്ഞു, അത് കുറച്ചുകൂടെ പ്രൈസി ആയിട്ടുള്ള വണ്ടിയാണെന്ന്. 1.5 ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇതിനേക്കാളും 10-15 കിലോമീറ്റർ മൈലേജ് കൂടുതലുണ്ടെന്നാണ് ഞാൻ അതിനകത്ത് അറിയാൻ സാധിച്ചത്. പിന്നെ അപ്പോൾ നിങ്ങൾ ഈ മൊത്തത്തിൽ നിങ്ങൾ ആ വണ്ടി ഏത് വണ്ടി വാങ്ങണം എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഞാനിപ്പോഴും ഹിമാലയൻ തന്നെ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ KTM അഡ്വഞ്ചർ എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ ഹയർ RPMസിൽ ഹയർ സ്പീഡ്സിൽ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്ന വണ്ടിയാണ്. ഇത് കുറച്ചുകൂടെ ലോ സ്പീഡ്സിലും ലോവർ RPMസിലും കുറച്ചുകൂടെ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്ന വണ്ടിയാണ് നമ്മുടെ ഹിമാലയൻ. അപ്പോൾ കേരളത്തിലെ റോഡിൽ നിങ്ങൾക്ക് ആവശ്യം കൂടുതൽ ഹിമാലയൻ ടൈപ്പ് ഓഫ് പെർഫോമൻസ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കേരളത്തിലെ ട്രാഫിക് കണ്ടീഷൻസിലും പിന്നെ നമ്മുടെ റോഡിൻ്റെ സ്ട്രക്ചറിലും ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു ഡ്രൈവിംഗ് സ്റ്റൈല് നൽകുന്ന ഒരു വണ്ടി തന്നെയാണ് ഹിമാലയൻ. പക്ഷേ ഒരു യൂസർ പെർസ്പെക്റ്റീവ് എന്ന് വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് മൈലേജ് തന്നെയാണ് ഡെയിലി കമ്മ്യൂട്ടേഴ്സിന്. അതുകൊണ്ട് തന്നെ ഞാനിതൊരു വലിയ റെഡ് ഫ്ലാഗായിട്ട് ഞാനത് വീശുന്നു. പിന്നെ അല്ലെങ്കിൽ ഈ മൈലേജും പിന്നെ അത്യാവശ്യമുള്ള കുറച്ച് ക്വാളിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊന്നും പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഈ ഒരു പ്രൈസിൽ കിട്ടുന്ന നല്ലൊരു ബൈ തന്നെയായിട്ടാണ് എനിക്ക് ഹിമാലയൻ ഇപ്പോഴും തോന്നുന്നത്. ഞാൻ ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്യുക, അവർ വണ്ടി എടുത്തിട്ട് വണ്ടി എടുക്കുകയും അവർ ഹാപ്പിയാണ്. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഞാൻ ആദ്യം ഹോണസ്റ്റായിട്ട് പറയും. എപ്പോഴും പിന്നെ ഒരുപാട് പേര് പ്രശ്നമായിട്ട് പറയാറുള്ളത് റോയൽ എൻഫീൽഡിൻ്റെ സർവീസ് നെറ്റ്വർക്കിനെ പറ്റിയിട്ടാണ്. എനിക്കതിനെപ്പറ്റി പേഴ്സണലി കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, എനിക്ക് റോയൽ എൻഫീൽഡ് ഷോറൂംസ് ഈ അടുത്ത ഏരിയയിലുള്ള ഷോറൂംസ് എല്ലാം എൻ്റെ ഓണേഴ്സൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ എൻ്റെ നെറ്റ്വർക്കിനകത്ത് തന്നെയുള്ളൊരു ഷോറൂമാണ്. അവിടെ ചെല്ലുമ്പോൾ എനിക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കിട്ടും, ഒരു യൂട്യൂബർ എന്നുള്ള നിലയിലും പിന്നെ എനിക്ക് പേഴ്സണലി ഉള്ള കണക്ഷൻസിൻ്റെ നിലയിലും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതുവരെ ഒരു പ്രോബ്ലം ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എന്നെ നല്ല കംഫർട്ടബിളായിട്ട് തന്നെയാണ് അവർ ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം അതിനൊരുപാട് റീസൺസ് ഉണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് സർവീസ് നെറ്റ്വർക്കിനെ പറ്റി എനിക്ക് പേഴ്സണലി കമൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഞാനൊരു ഡിസ്കഷൻ പോലെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എൻ്റെ ഇൻപുട്സ് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇൻപുട്സ് എന്നെക്കാളും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടാവും, എന്നെക്കാളും കൂടുതൽ ചിലപ്പോൾ ഓഫ് റോഡിംഗ് പോകുന്നവരുണ്ടാവും, പല ടെറൈൻസിൽ അല്ലെങ്കിൽ പല രീതിയിൽ യൂസ് ചെയ്യുന്നവരുണ്ടാവും, ഡെയിലി കമ്മ്യൂട്ട് യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴത്ത് തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്കിത് നല്ലൊരു ഡിസ്കഷനായി, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ അപ്പോൾ എന്തായാലും നമ്മുടെ റോയൽ എൻഫീൽഡ് റീൽ സീരീസ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാൻ മറക്കണ്ട. അതിനകത്ത് ഒരുപാട് രസമുള്ള ഫാക്ട്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടി, എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഹാപ്പിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നത്, എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് നിങ്ങളെല്ലാവരും ആഘോഷിക്കുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ന്യൂ ഇയറും കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസിക്കുകയാണ്. അടുത്ത കൊല്ലം നമ്മുടെ ഈ പങ്കപ്പാടുകളൊക്കെ മാറി അടുത്ത കൊല്ലെങ്കിൽ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റട്ടെ. ഒമിക്രോണൊക്കെ ഏതെങ്കിലും കാട്ടിൽ അതിനൊന്ന് പോയി തരട്ടെ എന്നാണ് എൻ്റെ ഒക്കെ ഒരു പ്രാർത്ഥന. 2022 എങ്കിലും നമുക്ക് കളറാക്കാൻ നോക്കാം. അപ്പോൾ എന്നാലും ഹാപ്പി ന്യൂ ഇയർ ഗൈസ്, സീ യു ഇൻ അനദർ വീഡിയോ. ഗുഡ് ബൈ.